അംബൂക്കയുടെ നിലമ്പൂരിലെ മതേതരൻ ആൻഡ് കുഴിമന്തി സ്റ്റേജ് ഷോയിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാചകമുണ്ട്. കാര്യം സഖാക്കളാണ് ഈ പരിപാടിയിൽ കൂടുതൽ പങ്കെടുത്തതെന്ന് വരുത്തി തീർക്കേണ്ടത് ചില മാധ്യമങ്ങളുടെ ലക്ഷ്യം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഇതിൻ്റെ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ സഖാക്കളെ അന്വേഷിച്ചവർ വേദിക്ക് പുറത്തുകൂടി നടന്നത് എങ്ങനെയെന്ന് കാണട്ടെ. അതായത് നമ്മുടെ ഈ ഫുട്പാത്തിൽ ചില കച്ചവടക്കാരെ നമ്മൾ കാണാറില്ലേ, അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്, അതേ മാതൃകയല്ലേ എന്നൊന്ന് കേട്ടെ. പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്, സി പി എം അനുഭാവികളായിട്ടുള്ള ആളുകൾ എത്രത്തോളം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്? ഇതിൽ ആരെങ്കിലും സി പി എം അനുഭാവികളുണ്ടോ? സി പി എം പ്രവർത്തകർ? ഞാൻ ഓമശ്ശേരി കോഴിക്കോട്. നിലമ്പൂർ ഒരു ആൺകുട്ടി വരുന്നതിന് അത് കാണാൻ വന്നതാ. ലീഗിൽ ആൺകുട്ടികൾ ഇല്ലേന്നാണോ? തിരൂര് പാർട്ടി മെമ്പർ ആയിരുന്നു അല്ലെങ്കിൽ? ഞാൻ കോൺഗ്രസ്കാരനാണ്. ഞങ്ങൾ മുക്കത്തുന്നത്, ഞാൻ ആം ആദ്മിന്റെ സജീവ പ്രവർത്തകനാണ്. അല്ല, ഞാൻ ലീഗുകാരനാണ്. ഞാനൊരു മുസ്ലിം പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ യു ഡി എഫ് കാരനാണ്. കുന്നംകുളം മണ്ഡലം സി പി എം അനുഭാവി ആയിരുന്നു അല്ലെങ്കിൽ സി പി എം മെമ്പറാണ്? ഞാൻ ഇപ്പൊ സി പി ഐ മെമ്പറാണ്. പാർട്ടി മെമ്പർ ആയിരുന്നു? പാർട്ടി മെമ്പറല്ല. സി പി എച്ച് അനുഭാവി, ഇടതുപക്ഷ അനുഭാവി അല്ല. കേരളത്തിൽ ഇനി അടുത്ത മുഖ്യമന്ത്രി ആണെന്ന കാഴ്ചപ്പാടുള്ള ആളാണ്. ഞാൻ കോൺഗ്രസ് കാരനായിരുന്നു. നേരത്തെ സി പി എം നേരത്തെ കോൺഗ്രസ് കാരനായിരുന്നു. ആം ആദ്മി എടുക്കും, അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുക്കും. പാർട്ടി മെമ്പർ എന്നല്ല, പാർട്ടി നിഷ്പക്ഷ ആയിട്ട് നിൽക്കുന്ന ആളാ. പാർട്ടി പ്രവർത്തകനാണോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനോ പാർട്ടിക്കാരനോ ഒന്നുമല്ല. നമ്മക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയം ഉണ്ട്. കെജ്രിവാൾ വിവിധ പാർട്ടിക്കാര്, കോൺഗ്രസ്കാര്, ലീഗുകാര്, ആം ആദ്മിക്കാര്, അനുഭാവികളോ സി പി എം മെമ്പർമാരായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ? സി പി എമ്മിന്റെ ആൾക്കാരുണ്ടോ? അരുല്ല അല്ലേ? അരുല്ല അല്ലേ? അരുല്ല അല്ലേ? സി പി എമ്മുകാരുണ്ടോ? സി പി എമ്മുകാർ ആരെങ്കിലും സി പി എമ്മുകാരുണ്ടോ? സി പി എമ്മുകാർ ഈ വിളി വിളിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേട്. എന്നിട്ട് സി പി എമ്മുകാരെ കിട്ടിയോ? രണ്ടു വർഷം മുമ്പേ പാർട്ടി പരിപാടി നിർത്തിയവർ, മത്സരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അധികാരമോഹികളായിട്ടുള്ളവർ ചിലർ, പാർട്ടിയുമായിട്ട് സഹകരിക്കാതെ നിന്നവർ തുടങ്ങി കുറച്ചാൾക്കാർ, ഏതുപോലെ കുഴിമന്തി ഫാൻസായിട്ടുള്ള ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. അതല്ലാതെ നിലമ്പൂരിലെ രണ്ട് ഏരിയ കമ്മിറ്റികൾ, 13 ലോക്കൽ കമ്മിറ്റികൾ, ഇവിടെ നിന്നുള്ള ഒരു നേതാവിനെ പോലും വേദിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത അംബൂക്കയ്ക്ക് എന്ത് മനസ്സിലായി? ഈ പാർട്ടി അത് വേറെയാണ് കേട്ടോ. അതുകൊണ്ട് സി പി എമ്മുകാരുണ്ടോ? സി പി എമ്മുകാർ എന്ന തെരുവോരങ്ങളിലെ വിൽപ്പന ചരക്ക് പോലെ സി പി എമ്മുകാരെ കിട്ടുമെന്ന് കരുതരുത്. മഷിയിട്ട് നോക്കിയിട്ട് നല്ലൊരു സി പി എമ്മുകാരനെ കിട്ടിയില്ല. പക്ഷെ ഇഷ്ടംപോലെ ലീഗുകാരും ഇഷ്ടംപോലെ ഇടതുവിരുദ്ധരും നിറഞ്ഞു കഴിഞ്ഞാൽ അതല്ല മിസ്റ്റർ അംബൂക്ക കേരളം, അല്ലെങ്കിൽ ഈ നാട്ടിലെ സഖാക്കൾ എന്ന് പറഞ്ഞാൽ ചില കുഴിമന്തികൾക്ക് വല്ലാത്ത പ്രാധാന്യം നൽകുന്നവരാണെന്ന് കരുതിക്കളയല്ലേ. അതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്. പിന്നെ അവിടെ കൂടിയ ജനം എത്ര ദിവസം കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ കാണും.